पति राघव राजा राम पतित पावन सीताराम। ഈ ഭജന്റെ അടുത്ത വരി അറിയാമോ? ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നാണോ? അങ്ങനെയാവും കേട്ടിട്ടുള്ളതും പാടി പതിഞ്ഞതും എന്നറിയാം. ഗാന്ധിജിയുടെ ഇഷ്ടഭജൻ എന്ന നിലയിൽ അങ്ങനെയൊരു വേഷനാണല്ലോ കഴിഞ്ഞ 70 വർഷമായി ഈ രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്നത്. എന്നാൽ ശരിയായ വരികൾ അങ്ങനെയല്ല. അത് പറയും മുമ്പ് മറ്റൊരു ഭജനെ പറ്റി ചോദിക്കാം. വൈഷ്ണവ ജനതോ ഈ ഭജന്റെ അർത്ഥം അറിയാമോ? ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഭജൻ എന്നതിലപ്പുറം എന്തെങ്കിലും അറിയാമോ? അറിയില്ലെങ്കിൽ പറയാം. ഗാന്ധിജിക്കും 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഗുജറാത്തി ഭക്തകവി നരസിംഹമേത്ത രചിച്ച വിഷ്ണു ഭജനമാണിത്. യഥാർത്ഥ വൈഷ്ണവന്റെ ലക്ഷണങ്ങൾ എന്ത് എന്നാണ് ആ കാവ്യം വിശദീകരിക്കുന്നത്. വിഷ്ണു ഭക്തന്റെ ജീവിതവും ആദർശങ്ങളും മനസ്ഥിതിയും എങ്ങനെയാവണമെന്നൊരു ഭജനിലൂടെ അദ്ദേഹം പറഞ്ഞു തരികയാണ്. വൈഷ്ണവജനമെന്ന് ആരെയാണ് പറയുന്നത്? അവരെന്റെ പീഡയെ തന്റേതെന്ന പോലെ അറിയുന്നവരെ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെല്ലാം പരിഹരിക്കുമ്പോഴും അതിന്റെ പേരിൽ മനസ്സിലൊട്ടും അഭിമാനമോ അഹന്തയോ കടന്നുകൂടാത്തവരെ. എത്ര സുന്ദരമായ വരികളാണല്ലേ! ഇതിലും സുന്ദരവും അർത്ഥഗർഭവും പ്രൗഢവുമാണ് ബാക്കി വരികളും. എന്നാൽ അതിലെ അർത്ഥമോ തത്വമോ നമ്മൾ ഒട്ടും ഉള്ളിലേക്കെടുത്തില്ല. ആകെ എടുത്തത് ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട ഭജൻ എന്ന വിജ്ഞാനവും അർത്ഥമറിയാത്ത കുറെ വരികളും അതിന്റെ ഒരു ഈണവും മാത്രമാണ്. അങ്ങനെ ആ വൈഷ്ണവ ഭജനത്തിൽ നിന്ന് വൈഷ്ണവരും വിഷ്ണുവും തന്നെ പുറത്തായി. ഇപ്പോൾ വൈഷ്ണവരുടെ മൂലപ്രമാണങ്ങളിലൊന്നായ ഗോഭക്തിക്കും ഗോഹത്യാവിരുദ്ധതയ്ക്കുമെതിരായ ധർണകളിലും ഉപവാസങ്ങളിലും വരെ വൈഷ്ണവജനതോ കേൾക്കാറുണ്ട്. അതിലും കഷ്ടമാണ് രഘുപതി രാഘവ രാജാറാം എന്ന രാംഭജന്റെ കാര്യം. അതാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. വൈഷ്ണവജനതയുടെ അർത്ഥം മാത്രമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ രഘുപതി രാഘവയുടെ വരികൾ തന്നെ എടുത്തുകളഞ്ഞും വളച്ചൊടിച്ചും അതിന്റെ നട്ടലൊടിച്ചു നമ്മുടെ മതേതരത്വം. ആ വക്രീകരിച്ച മതേതര വേഷനാണ് റാമും റഹീമും കരീമും സമാനറാവുന്ന ഈശ്വരൻ എന്നതും അള്ളാഹു എന്നതും അവന്റെ തന്നെ പേരാകുന്ന സർവമത പ്രാർത്ഥന പോലെ തോന്നിക്കുന്ന ഏകദൈവസ്തുതി ഗീതം. യഥാർത്ഥത്തിൽ ഭക്തകവി ലക്ഷ്മണാചാര്യ രചിച്ച ശ്രീനാമ രാമായണത്തിന്റെ ഭാഗമാണ് രഘുപതി രാഘവ എന്ന ഭജൻ. 7 അധ്യായങ്ങളിലായി 108 ശ്ലോകങ്ങളിലൂടെ നാമങ്ങളായി വിവരിക്കുന്ന രാമകഥയാണ് ശ്രീനാമ രാമായണം. അതിലെ രാം ധൂൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് രഘുപതി ഭജൻ. അതിനെയാണ് 1930 നടത്തിയ 240 മൈൽ ദണ്ഡിയാത്രയിൽ അണികൾ കാലപിക്കാനായി ഗാന്ധി മതേതരമാക്കിയത്. പിന്നീട് അതിന് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പുലിസ്കർ ഈണം നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഹിന്ദു മുസ്ലിം ഐക്യം വളർത്താനായി ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും ഈ ഭജൻ ആലപിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഗാന്ധി പക്ഷേ പള്ളികളിൽ അത് ആലപിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തു. അത് മറ്റൊരു മതേതര കൗതുകമാണ്. വെട്ടിത്തിരുത്തിയിട്ട് പോലും അവശേഷിച്ച രഘുപതിയും രാഘവയും രാമും സീതയും ഒക്കെ ശിർക്കായതുകൊണ്ട് അത് ചൊല്ലാൻ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രയാസമുണ്ടാവുമെന്ന് ആ മഹാത്മാവ് തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ. എന്തൊരു കരുതലാണല്ലേ ആ മനുഷ്യന്. അങ്ങനെ രാംധൂൻ സർവമത പ്രാർത്ഥനയായി. യഥാർത്ഥ പാഠം വിസ്മൃതമാവുകയും മതേതര പാഠാന്തരം പ്രചാരത്തിലാവുകയും ചെയ്തു. 1942 ഇറങ്ങിയ ഭാരത് മിലാപ്പിൽ മുതൽ ഏറ്റവും മുടുക്കം 2006 ഇറങ്ങിയ ലഗേ രഹോ മുന്നാഭായിൽ വരെ നമ്മൾ കേട്ടത് ആ പാഠാനന്തരമാണ്. ഇപ്പോൾ രഘുപതി രാഘവ അറിയുമോ എന്ന് ചോദിച്ചാൽ ഈശ്വർ അള്ളാഹ് തേരേ നാം എന്നാണ് ഈ നാട് കോറസായി പാടുക. പക്ഷേ അത് മാറാൻ പോവുകയാണ്. കാരണം രാംധൂനിന്റെ ഒറിജിനൽ വേർഷൻ പ്രചാരത്തിലേക്ക് മടങ്ങി വരികയാണ്. 500 വർഷങ്ങൾക്ക് ശേഷം രാംലല്ല തന്നെ അയോധ്യയിലേക്ക് മടങ്ങി വരുമ്പോൾ മറവിയിലേക്ക് വീണുപോയ രാംഭജനുകൾക്കും തിരിച്ചു വരാതായല്ലോ. അങ്ങനെ ഒരു നൂറ്റാണ്ടോളം നമ്മുടെ മതേതരത്വം ഒളിച്ചുവെച്ച ലക്ഷ്മണാചാര്യയുടെ ശ്രീനാമ രാമായണത്തിലെ യഥാർത്ഥ വരികൾ ജനമനസ്സുകളിലേക്ക് തിരിച്ചെത്തുകയാണ്. അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അത് നിങ്ങൾ കേൾക്കണം. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം സുന്ദര വിഗ്രഹ ഗംഗാ തുളസി സാലഗ്രാം ഭദ്രഗിരീശ്വര സീതാറാം ഭഗത് ജനപ്രിയ സീതാറാം ജാനകി രാമന സീതാറാം
जय जय राघव सीताराम।